സ്നാക്ക് ബോക്സിലൊക്കെ വിടാൻ പറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിക്കിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ സ്നാക്ക് ബോക്സിൽ കൊടുക്കാനായതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ രണ്ട് പൊട്ടറ്റോയും ഒരു ചെറിയ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും കൂടെ ഞാൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നല്ലപോലെ ഉടച്ചെടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പകുതി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പൊടികളായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല മൂനിക്കു കൊടുക്കാനായതുകൊണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക നമ്മളതൊന്ന് ടൈറ്റ് ആക്കാനായിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ബ്രെഡ് പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിന് പകരമായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതൊന്ന് ടിക്കിയുടെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്നത് അത്രയും പൊടി ചേർക്കാം ഞാൻ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചെറിയ മക്കൾക്ക് വരെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്തിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ട് കയ്യിലും ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതിനൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം ജസ്റ്റ് ഒരു കട്ട്ലെറ്റിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് അത്രയും മതി അപ്പോൾ അതെ ഈ ഒരു ഷേപ്പിൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫുൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ് അധികം എണ്ണ വേണ്ട അപ്പോൾ ഇത് ഞാൻ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുണ്ടാവുക അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് സൂക്ഷിച്ച് തിരിച്ചിടുക അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് നമുക്കിതെടുത്ത് മാറ്റാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ കിട്ടിയ ലഞ്ച് ബോക്സ് റെസിപ്പീസ് സ്നാക്ക് ബോക്സ് റെസിപ്പീസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ കിട്ടാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്